എന്ത്, അതിൻ്റെ ഹിസ്റ്ററി എന്ത്, അതിന് പിന്നിലെ സയൻസ് എന്ത്, ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മളൊരു വീഡിയോയിൽ കണ്ടിരുന്നു. ആ വീഡിയോയുടെ അവസാനം ഓജോ ബോർഡിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസിനെ കുറിച്ച് പറയാമെന്നും പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നതും ഇന്റർനെറ്റിൽ വളരെ അധികം ഷെയർ ചെയ്യപ്പെട്ട 5 ഓജോ ബോർഡ് സ്റ്റോറീസിനെ കുറിച്ചാണ്. കാണാൻ പോകുന്ന കഥ ഓജോ ബോർഡ് ഹിസ്റ്ററിയിൽ തന്നെ വളരെ പഴയ ഒന്നെന്ന് പറയാം. 1891 ബോസ്റ്റൺ എജിനി എന്ന സ്ത്രീ, അവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിയുകയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൽ തന്നെ ഭർത്താവ് അവരെ വിട്ടിട്ട് പോവുകയാണ്. ഭർത്താവ് പോയതിനു ശേഷം അവളുടെ ജീവിതം വളരെ മോശമായി മാറാൻ തുടങ്ങി. എങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ഭർത്താവ് തന്നെ കാണാൻ വരുമെന്ന വിശ്വാസത്തിൽ അവൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്തയിൽ തന്നെ പല വർഷങ്ങൾ പോയി. ആ ഒരു സമയത്താണ് ഓജോ ബോർഡിനെ കുറിച്ച് അവൾ അറിയുന്നത്. ഓജോ ബോർഡിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയും, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവ് ഓജോ ബോർഡിനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മാർക്കറ്റിൽ ചെന്ന് ഓജോ ബോർഡും വാങ്ങി. വീട്ടിൽ വന്നയുടനെ ഓജോ ബോർഡിനോട് എന്റെ ഭർത്താവ് തിരികെ വരുമോ എന്ന് ചോദിക്കുന്നു. അതിന് ഓജോ ബോർഡും നോ എന്ന് മറുപടി കൊടുത്തു. കൂടാതെ അവളുടെ ഭർത്താവ് ഒരിക്കലും വരില്ല എന്നും അവളുടെ ഭർത്താവിന് അവളോട് പ്രണയമേ ഇല്ല എന്നും ഓജോ ബോർഡ് അവളോട് സ്പെൽ ചെയ്തു. ഇത് കേട്ടയുടനെ ഒരുപാട് സങ്കടത്തിലാവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്തു. ആ ഒരു ഡിപ്രഷനിൽ തന്നെ പിന്നീട് മരിക്കുകയും ചെയ്തു. ഈ സ്റ്റോറി പോസ്റ്റ് ചെയ്തവർ ഒരു ദിവസം അവരുടെ വീടിന്റെ ബേസ്മെന്റിൽ ഓജോ ബോർഡ് കളിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ഒരു അവസരവും അവർക്ക് കിട്ടുന്നു. അവരുടെ വീടിന്റെ ബേസ്മെന്റിൽ അയാളും അയാളുടെ കസിനും കസിന്റെ അച്ഛനും ബെസ്റ്റ് ഫ്രണ്ടും എല്ലാവരും ചേർന്നിരുന്ന് ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ആ ബേസ്മെന്റിൽ അവരുടെ അടുത്ത് ഒരു വലിയ പാവയുണ്ടായിരുന്നു. അത് കാണാൻ വളരെ ഭയപ്പെടുത്തുന്ന രൂപവുമായിരുന്നു. തീർച്ചയായും അത് കണ്ട് ഭയന്ന അവർ ആ പാവയെടുത്ത് തൊട്ടടുത്ത റൂമിൽ കൊണ്ടുപോവുകയും ഒരു മൂലയ്ക്കായി വച്ച് തുണി കൊണ്ട് മൂടിയിടുകയും ചെയ്തു. ആ റൂമിലെ കഥകടച്ചിട്ട് തിരികെ വന്ന് എല്ലാവരും ഓജോ ബോർഡ് ഗെയിം കളിക്കാനും തുടങ്ങി. ആദ്യത്തെ കുറച്ച് സമയം ഓജോ ബോർഡ് യാതൊരു പ്രധാനപ്പെട്ട കാര്യവും പറഞ്ഞില്ല. അപ്പോ കസിൻ ബാത്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. അവൻ ബാത്റൂമിൽ പോയ സമയം ഈ ഓജോ ബോർഡ് ചില റാൻഡം നമ്പേഴ്സ് പറഞ്ഞു. ഈ നമ്പറെല്ലാം ഒരു പേപ്പറിൽ അവർ എഴുതി. ബാത്റൂമിൽ നിന്ന് വന്ന കസിനും ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന നമ്പർ കണ്ടിട്ട് ഞെട്ടുകയാണ്. കാരണം അതിൽ കൊടുത്തിരുന്ന നമ്പർ അവൻ്റെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറായിരുന്നു. ഇത് കണ്ടയുടനെ വീണ്ടും ഒരാകാംക്ഷയിൽ ഗെയിം കളിക്കാനായി തുടങ്ങി. അതിനുശേഷം ആ ബോർഡ് പറഞ്ഞത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കസിൻ മരിക്കുമെന്നാണ്. ഇതെങ്ങനെ വിശ്വസിക്കും? ഇതിനെന്തെങ്കിലും പ്രൂഫുണ്ടോ? കൂടാതെ ഞങ്ങളുമായി സംസാരിക്കുന്ന നീ ആരാണ്? ഇങ്ങനെയെല്ലാം അവിടെ കൂടിയിരുന്നവർ ഓജോ ബോർഡിനോട് ചോദിച്ചു. അതിന് ആ ഓജോ ബോർഡ് ഒരേയൊരു വേർഡ് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വേർഡ് ഡോൾ. ആ ബോർഡ് ഡോൾ എന്ന് സ്പെല്ല് ചെയ്ത ശേഷമാണ് അവർക്ക് തൊട്ടടുത്ത റൂമിൽ ഒരു പാവയെ കൊണ്ടുവച്ച കാര്യം ഓർമ്മ വന്നത്. ആ ഡോളിനെ നോക്കാനായി അവർ റൂമിലേക്ക് വന്ന് പതുക്കെ കതക് തുറക്കുന്നു. അകത്ത് ഒരു മൂലയ്ക്കായി തുണി കൊണ്ട് മൂടിയിട്ട ആ പാവ അവർ കതക് തുറക്കുമ്പോൾ അവർക്ക് മുന്നിലായി നിൽക്കുന്നതായിരുന്നു കണ്ടത്. ഇത് കഴിഞ്ഞ് ഓജോ ബോർഡ് പറഞ്ഞതുപോലെ ആ കസിൻ മരിച്ചോ ഇല്ലയോ എന്നുള്ളതിനൊന്നും തന്നെ യാതൊരു വ്യക്തതയുമില്ല. ഈ സ്റ്റോറി പോസ്റ്റ് ചെയ്തത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ ചെറിയ പ്രായത്തിൽ അവളുടെ അമ്മ അവളെയും അവളുടെ സഹോദരനെയും കൂട്ടിയിരുത്തി ഓജോ ബോർഡ് ഗെയിം കളിച്ചു. അപ്പോൾ അവരുടെ അമ്മ ഓജോ ബോർഡിനോട് ജോർജ് എന്ന വ്യക്തി എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഈ ജോർജ് എന്ന് പറയുന്നത് അവളുടെ അമ്മയുടെ അടുത്ത കൂട്ടുകാരനാണ്. ചില മാസങ്ങൾക്ക് മുൻപ് കാണാതായി, യാതൊരു വിവരവുമില്ല. അതിനാൽ തന്നെ ജോർജ് ഇപ്പോൾ എവിടെയുണ്ട്? അതിനു മുൻപ്
ഈ ബോർഡിലൂടെ എന്നോട് സംസാരിക്കുന്നത് ആരാണ് എന്ന് അവരുടെ അമ്മ ഓജോ ബോർഡിനോട് ചോദിച്ചു. അതിനും ഓജോ ബോർഡ് ജോർജ് എന്ന് സ്പെൽ ചെയ്തു. വളരെ ഞെട്ടിപ്പോയ അവരുടെ അമ്മ, ജോർജ് നീയാണോ സത്യത്തിൽ എന്നോട് സംസാരിക്കുന്നത് എന്ന് വീണ്ടും ചോദിച്ചു. അതിന് അതെയെന്ന് വീണ്ടും മറുപടി പറഞ്ഞു. ശരി ജോർജ്, ഇപ്പോ നീ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. അതിന് ബോർഡും ഞാൻ നന്നായി അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഉടനെ അപ്സെറ്റായ അവളുടെ അമ്മ, ഈ ഓജോ ബോർഡ് ജസ്റ്റ് ഒരു ഫൺ ഗെയിമാണ്, ഇതിൽ പറയുന്നതൊന്നും തന്നെ സത്യമല്ല, മാറ്റി മാറ്റിയാണ് എല്ലാ കാര്യവും പറയുന്നത് എന്ന് ആ ബോർഡിനെ വഴക്കു പറഞ്ഞ് അതിൽ നിന്നും ക്യുറ്റാവുകയാണ് ചെയ്തത്. എന്നാൽ ഈ സംഭവം നടന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞ് പോലീസ് ജോർജിന്റെ ഡെഡ് ബോഡി കണ്ടുപിടിക്കുന്നു. പോലീസ് പറഞ്ഞത് ജോർജ് ഒരു ബ്രിഡ്ജിന് മുകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനം ഇടിക്കുകയും ആ ബ്രിഡ്ജിൽ നിന്ന് താഴെ കായലിലേക്ക് വീഴുകയും ചെയ്തു. അവിടെ നിന്നും നീന്തി മുകളിലേക്ക് വരാനാകാത്ത വിധം അകപ്പെട്ടിട്ടുണ്ടായിരുന്നു ജോർജ്. പോലീസും മാസങ്ങൾ കഴിഞ്ഞാണ് ജോർജിന്റെ ബോഡി തന്നെ കണ്ടുപിടിച്ചത്. 2014 സൗത്തേൺ മെക്സിക്കൻ വില്ലേജിലുള്ള 3 ഫ്രണ്ട്സ് ഓജോ ബോർഡ് ഒരു ഫൺ ഗെയിം അല്ലേ എന്ന് പറഞ്ഞ് അത് കളിക്കാനായി തീരുമാനിക്കുന്നു. എന്നാൽ അവർക്ക് തന്നെ അറിയില്ലായിരുന്നു അന്ന് സത്യത്തിൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അലക്സാണ്ട്ര, സെഡ്ജിയ, ഫെമാൻഡ എന്ന 3 ഫ്രണ്ട്സ് ആണ് ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങിയത്. കളിക്കാൻ തുടങ്ങിയ കുറച്ച് സമയത്തിൽ തന്നെ അവർക്ക് ചുറ്റും വിചിത്രമായ പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങി. അലക്സാണ്ട്രയ്ക്ക് പെട്ടെന്ന് ഫിക്സ് വരികയും മയങ്ങി വീഴുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന സെഡ്ജിയ, ഫെമാൻഡ രണ്ടുപേർക്കും കാഴ്ചശക്തി മങ്ങിയതുപോലെ തോന്നി. അവരുടെ ശരീരത്തിലെ ചലനശേഷിയും ഇമോഷൻസും എല്ലാം കുറയാനും തുടങ്ങി. ആ ഏരിയയിലെ ലോക്കൽ പ്രീസ്റ്റിനെ വിളിച്ച് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും അശുദ്ധാത്മാക്കൾ ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കാനായി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. മറ്റു വഴികളൊന്നുമില്ലാതെ 3 പേരെയും ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഈ 3 പേരും വളരെ വ്യത്യസ്തമായൊരു മൈൻഡ് സെറ്റിലാണ്, ഒരു ഹാലൂസിനേഷനിലാണ് ഇവരെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവസാനം ചില മരുന്നുകളുടെ സഹായത്തോടുകൂടി അവരെ ടെമ്പററിയായി സൈലന്റ് ആക്കി. ഒന്നിൽ ലിങ്കൺ കൺട്രിയിലെ 51 വയസ്സായ ഏവാക്കർ എന്നൊരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവരുടെ സ്വന്തം മരുമകനായ ബ്രിയാൻ റിച്ച് എന്ന വ്യക്തിയെ കത്തികൊണ്ട് കുത്തിക്കൊന്നു. ഈ സംഭവം കഴിഞ്ഞ് പോലീസ് അവരെയും അവരുടെ വിറ്റ്നസ്സായ 3 പെൺമക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോഴാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നത്. സംഭവം നടന്ന അന്നത്തെ ദിവസം ഈവാക്കർ അവരുടെ 3 പെൺമക്കളുമായി ഓജോ ബോർഡ് കളിക്കുകയായിരുന്നു. ആ സമയം മരുമകനായ ബ്രിയാൻ റിച്ച് തൊട്ടടുത്ത റൂമിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവർ ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങിയ കുറച്ച് സമയത്തിൽ തന്നെ അവരുടെ മരുമകനായ ബ്രിയാൻ റിച്ച് ഒരു ഈവിൾ ആണെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിരുന്നു ആ ബോർഡ് ശ്രമിച്ചത്. അത് വിശ്വസിച്ച ഈവാക്കർ തൊട്ടടുത്ത റൂമിൽ കിടന്ന മരുമകനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു. ഇതുകൂടാതെ അവരുടെ 3 പെൺമക്കളെയും കാറിൽ കയറ്റുകയും കാറോടുകൂടി അവരെ കൊല്ലാനും ശ്രമിച്ചു. അതിനായി വളരെ വേഗത്തിൽ കാർ ഓടിക്കുകയും കാർ ആക്സിഡന്റിലാക്കുകയും ചെയ്തു. പക്ഷേ ഭാഗ്യത്തിന് 3 മക്കളും രക്ഷപ്പെടുകയും ചെയ്തു. ഈ പറഞ്ഞ കഥകൾക്കൊന്നും തന്നെ കൂടുതൽ എക്സ്പ്ലനേഷനോ കൂടുതൽ എവിഡൻസുകളോ ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം ഓരോരുത്തർ അവരുടെ അനുഭവങ്ങളായി പങ്കുവച്ച കഥകളാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും അറിയില്ല. പക്ഷേ ഇന്റർനെറ്റിൽ വളരെ അധികം ഷെയർ ചെയ്യപ്പെട്ട ഓജോ ബോർഡിന്റെ സ്റ്റോറീസാണ് ഇവയെല്ലാം. ഇതിൽ പലതും സത്യമായിരിക്കാം അല്ലെങ്കിൽ കള്ളമായിരിക്കാം. അതെല്ലാം അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഓജോ ബോർഡ് ഗെയിം കളിച്ച ഒരുപാട് പേർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മറക്കാതെ കമൻ്റായി ചേർക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.